നമസ്കാരം ഞാൻ ശ്രീലകം ശ്രീലക്ഷ്മി ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഊളം തകര എന്ന ഔഷധ സസ്യത്തെയാണ് തകര മൂന്ന് തരത്തിലുണ്ട് ഊളം തകര ചക്രതകര ആറ്റുതകര ഇതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഊളം തകരയാണ് ഇതാണ് ഊളന്തകര ഇത് ചെറിയൊരു കുറ്റിച്ചെടിയാണ് ഇത് സിസാൽപിനിയേസി എന്ന സസ്യ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കാസിയ ഓക്സിഡെൻറ്റാലിസ് എന്നതാണ് ഇംഗ്ലീഷിൽ കോഫി സെന്ന നീഗ്രോ കോഫി എന്നിങ്ങനെയാണ് ഇതറിയപ്പെടുന്നത് കാസമർദ അരിമർദ കാസാരി കർക്കശ എന്നിവയാണ് ഇതിൻ്റെ സംസ്കൃത നാമങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഈ സസ്യം വളരുന്നുണ്ട് ഇത് കൂടുതലായി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും റോഡരികുകളിലും വിജന സ്ഥലങ്ങളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾ ഏകാന്തരമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് ഇലയുടെ മുഗൾ ഭാഗം നല്ല മിനുസവും ഇതിൻ്റെ അടിഭാഗം ചെറിയ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ് ഇലയുടെ അഗ്രം നല്ല കൂർത്തിരിക്കും ഇതിൻ്റെ ഒരു ഇലയെടുത്ത് ഇതുപോലെ തിരുമുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു ദുർഗന്ധം ഉണ്ടാവാറുണ്ട് ഉളന്തകരയിൽ മഞ്ഞ നിറത്തിൽ ഓറഞ്ച് വരകളോട് കൂടിയ പൂക്കളാണ് ഉണ്ടാവാറുള്ളത് ഇതാണ് ഇതിൻ്റെ ഫലം തിൻ്റെ ഉള്ളിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വരെ വിത്തുകൾ ഉണ്ടാകും ഈ വിത്തുകൾ വറുത്തുപൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരമായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാറുണ്ട് മുരിങ്ങയില തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ് ഇതും തോരൻ വയ്ക്കുന്നത് ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഇത് രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ് ഇതിൽ ഡോമിൻ ഓക്സിമീഥൈൽ ആന്ത്രാക്വിനോളുകൾ ടോക്സാൽബമിൻ എ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഊളം തകരയുടെ ഇല വിത്ത് വേര് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ സുരസാതി തൈലത്തിലെ ഒരു പ്രധാന ചേരുവയാണിത് കാസം കഫം വാതരോഗങ്ങൾ വിത്തരോഗങ്ങൾ അജീർണം വിഷം മന്ദുരോഗം ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഒരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി